Show her the footages. ഗൗരി നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ഇനിയൊന്നും വിളിക്കാൻ ശ്രമിക്കണ്ട. എന്തായിരുന്നു റോബിനുമായി പ്രശ്നം? ആ രഹസ്യം എന്താണ്? ഞാൻ പറ്റിപ്പോയി. ഇല്ലെങ്കിൽ അവൻ എന്റെ ജീവിതം നശിപ്പിച്ചേനെ. ഞങ്ങൾ ഈ ട്രിപ്പ് പോരുന്ന എന്റെ തലേദിവസം ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചത് 2 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞേ. പിന്നെ അതാരായിരിക്കും? ഏയ്, വല്ല കൊറിയർ ബോയ് ആയിരിക്കും. അവൻ പറഞ്ഞല്ലോ നീ ഇവിടെ ഉണ്ടാവുന്ന, എന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. അവൻ 1 മണിക്കൂറിനുള്ളിൽ വരുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുളിക്കുവായിരുന്നു. എടി നീ അത് കള, ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഗൗരി, ഞാൻ കണ്ടു, ഇവിടുന്ന് ഒരുത്തനെ ഇറങ്ങിപ്പോ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് അവന് എവിടെയോ പരിചയമുണ്ട്. ആരാ അത്? ആര് പോയി നാടാ? ഞാൻ ആരും കണ്ടില്ല. കൊറിയർ ബോയ് വല്ലതും ആയിരിക്കും. എടി, കൊറിയർ ബോയ്ക്ക് നിന്റെ ബെഡ്റൂമിൽ എന്താടി കാര്യം? ഞാൻ കണ്ടു നിന്റെ പരിപാടികളൊക്കെ കർട്ടൻ്റെ ഉള്ളിൽ കൂടെ. നീ അത് ആരാന്ന് പറ. പറയടി. കൈവിട റോബിൻ. പറ. പ്ലീസ് റോബിൻ. പറമോളെ. ഞാൻ പറയാം. നീ പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. ഞാൻ അവനെ കണ്ടു, അവൻ്റെ വണ്ടിയും ഞാൻ കണ്ടു. പാച്ചു ഇതറിയരുത്. ഞാൻ പറയാം. എന്താ വൈകിയേ? റോബിൻ എത്തി.
റോബിൻ പെട്ടതിങ് എത്തിയല്ലോടാ. പിന്നെ നീ വരാൻ കാത്തിരിക്കായിരുന്നു ഞാൻ, നമുക്കൊന്ന് കൂടണ്ടേ? പിന്നല്ല, നീ കുളിച്ചിട്ട് വാ. എടാ പിന്നെ വർത്തമാനം പറയുന്നതിന്റെ ഇടയിൽ അവൾ എനിക്കൊരു ചായ പോലും തന്നില്ലാട്ടാ. അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഞാനിപ്പോ ചായ എടുക്കാം. ആ നീ മറക്കും, പാച്ചുവിനെ മറക്കൂടി. ഇനി നമുക്ക് ചായയുടെ ഒന്നും ആവശ്യമില്ല അല്ലേ റോബിൻ? ചായ വേണേ അവൾ തന്നെ കുടിച്ചോട്ടെ. പാച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. എന്റെ ജീവിതം, എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം അവിടേക്ക് ഇടിച്ചു കയറേണ്ട ഒരാവശ്യവും റോബിനില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ സ്വകാര്യത ഞാൻ എന്തിനു ചർച്ചയ്ക്ക് വെക്കണം? എന്താണ് ഗൗരി ഒരു മൂഡ് ഓഫ്? ഓ ഒറ്റക്കായ പോലെ തോന്നുന്നുണ്ടാവും. അല്ലെ നിനക്ക് അവനെ കൂടി വിളിക്കായിരുന്നില്ലേ? ട്രിപ്പ് അടിപൊളിയാവുമല്ലോ. എന്നാലും എന്റെ ഗൗരി, നിന്നെ കുറിച്ച് ഞാനത് പ്രതീക്ഷിച്ചില്ല. റോബിൻ ഇതെന്റെ പേഴ്സണൽ മാറ്ററാ, നീ എന്നെ വെറുതെ വിട്, എന്റെ വഴിക്ക് വിട്. അതെങ്ങനെ ശരിയാവും? അപ്പൊ പാച്ചു, അപ്പൊ അതാണോ നിന്റെ പ്രശ്നം? എന്താണ് രണ്ടുപേരും കൂടെ രഹസ്യം പറിച്ചില്? ആ ഒരു ചെറിയ രഹസ്യടാ, പറയട്ടെ? പറയടാ. ആ പറ, പറയട്ടെ. എടാ ഇവളൊക്കെ പറഞ്ഞ ഞാൻ നിന്നോട് കാര്യം പറയാം. എടാ ഒന്നുമില്ലടാ, ഞാൻ ഇവനോട് എന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തരണം എന്ന് പറയായിരുന്നു. ഇവൻ ചുമ്മായിട്ട് വട്ടം കറക്കുന്ന. ഇങ്ങനെ പോയാ ഉറപ്പായും റോബിൻ അത് പാച്ചുവിനോട് പറയും. അത് പാടില്ല. ഇതിന്റെ പേരിൽ റോബിനിനെ എന്തും ചെയ്യും. It's really affecting my dignity and life. പാർട്ട്ണർ എന്നതിലുപരി ഒരു നല്ല സുഹൃത്തായതുകൊണ്ട് പാച്ചുവിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. പക്ഷെ എപ്പോ, എങ്ങനെ എന്നൊക്കെ ആലോചിക്കാൻ പോലും സമയം തരാതെ റോബിനോട് എത്ര തവണ പറഞ്ഞതാ പിന്നീട് സംസാരിക്കാന്ന്. ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ആശങ്കയേക്കാൾ മറ്റെന്തോ ഉദ്ദേശമാണ് റോബിന്. ബന്ധങ്ങളിൽ യാഥാർത്ഥ്യം വെറും കാഴ്ചകൾക്കും എത്രയോ അപ്പുറത്താണ്. സോറി റോബിൻ, ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല.